ഹായ് ഹലോ വെൽക്കം ബാക്ക് ആൻഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകണം മേക്കപ്പ് ചെയ്യാനും മേക്കപ്പ് ചെയ്യുന്നത് കാണാൻ ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകണത് സ്കിൻ കെയർ ആഫ്റ്റർ മേക്കപ്പ് റൂട്ടീൻ ആണ്. സോ യാ ലെറ്റ് സ്റ്റാർട്ട്. സ്റ്റെപ്പ് നമ്പർ വൺ അല്ലെങ്കിൽ റൂൾ നമ്പർ വൺ, മുടി ഇതുപോലെ ബാക്കിലോട്ടേ കെട്ടി വെക്കുക, ബിക്കോസ് മുടി നമ്മളെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യും സ്കിൻ കെയർ ചെയ്യുമ്പോൾ. സോ യാ ഫസ്റ്റ് സ്റ്റെപ്പ് ഡൺ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് രണ്ടര മണിക്കൂർ ഇരുന്നിട്ട് അപ്ലൈ ചെയ്ത മേക്കപ്പ് റിമൂവ് ചെയ്യാനുള്ള തത്രപ്പാടാണ്. സോ അതിന് വേണ്ടിയിട്ട് കോട്ടൺ പാഡിൽ കുറച്ച് ക്ലെൻസിങ് വാട്ടർ എടുത്തിട്ടുണ്ട്, കണ്ണിൻ്റെ മീതെ ഇതുപോലെ അപ്ലൈ ചെയ്യാറ്. എന്താ റീസൺ എന്ന് നിങ്ങൾ ഇപ്പം കാണും. കണ്ണ് തുറന്ന് വെച്ചിട്ട് ക്ലെൻസിങ് വാട്ടർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണിരിക്കും. ആൻഡ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പാടില്ല. കോട്ടൺ പാഡ് കണ്ണിൻ്റെ മീത് അപ്ലൈ ചെയ്ത്, അതായത് കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെക്കുക, അറ്റ്ലീസ്റ്റ് 10 സെക്കൻഡ്. അതിനുശേഷം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് മേക്കപ്പും അതിൻ്റെ അകത്തോട്ടേക്ക് വരുന്നതായിരിക്കും. ഞാൻ കുറച്ച് ആവേശം കൂടിയതുകൊണ്ടും അറിയാതെ ഓർമ്മയില്ലാതെ ബോധമില്ലാതെ ചെയ്തു പോയതാണ്. അതിനുശേഷം എന്തെങ്കിലുമൊക്കെ ബാക്കി മേക്കപ്പ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും എണ്ണ ഉപയോഗിക്കാം. ഞാനിവിടെ ഒലീവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്, ആൽമണ്ട് ഓയിൽ, ഒലീവ് ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ, എന്ത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. കുറച്ച് നേരം നന്നായിട്ട് കണ്ണിൻ്റെ മീത് നമുക്ക് എവിടെയൊക്കെയാണ് മേക്കപ്പ് പോകാൻ സാധ്യത ഇല്ലാന്ന് തോന്നുന്ന ഏരിയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം വയ്ക്കാം. കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം ഇപ്പോൾ അപ്ലൈ ചെയ്ത മേക്കപ്പും നമ്മൾ ഓയിലും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലെൻസറാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സെറ്റാഫിലിൻ്റെ ജെൻ്റിൽ ക്ലെൻസറാണ്. ആൻഡ് ഇതെൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് നല്ലതാണോ എന്ന്. ഒബ്വിയസ്ലി എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്ലെൻസർ കൂടിയാണ്. എല്ലാ സ്കിൻ ടൈപ്പും ചേരും, എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ്. എനിക്ക് ഇതുവരെയ്ക്കും യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല. സ്കിന്നിൻ്റെ പി എച്ച് ലെവലൊക്കെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി, ഒരുപാട് ഡ്രൈ ആക്കുന്ന പോലെ ഒന്നും തോന്നിയിട്ടില്ല. എനിവേസ് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യുന്ന പോലെ, അതായത് സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത്ര നേരം മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ സ്കിൻ കെയർ ആണ് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നൈസിനമൈഡ് സീറമാണ് അപ്ലൈ ചെയ്യാൻ പോണത്. ആൻഡ് ഈ ഒരു സീരം എന്ന് പറഞ്ഞാൽ, സപ്പോസ് നിങ്ങൾക്ക് പിമ്പിൾ മാർക്സ്, ആക്നി മാർക്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ട്രസ്റ്റ് മീ, രണ്ടേ രണ്ടാഴ്ച കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. എനിക്ക് എന്തൊക്കെ പ്രശ്നം വന്നാലും ഞാൻ അറ്റ്ലാസ്റ്റ് വരുന്ന ഒരു സീറമാണത്. ഇനി കൊല്ലങ്ങളായിട്ട് എനിക്കിന്ന് കഴിഞ്ഞ ഓണത്തിന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ലിബാമാണ്, ലിറ്ററലി കഴിഞ്ഞിട്ടുണ്ട്, അടുത്ത ഓണം വരാറായി. ഇനി ഞാൻ ഇത് സ്റ്റോക്ക് ചെയ്യാൻ പോകുന്നതായിരിക്കും. ഈ എൻ്റെ ലിബാമാണ്, പിഗ്മെൻറ്റേഷനൊക്കെ കുറക്കാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇനി എൻ്റെ ചെറിയൊരു അഡ്വൈസ് ഉണ്ട്, ഇങ്ങനെയാണ് നിങ്ങളൊരു ലിബാം കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്നില്ല, പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിൽ എന്തായാലും നമ്മൾ അവസാനം വരയ്ക്ക് ഉപയോഗിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇനി എന്തായാലും ഞാൻ അപ്ലൈ ചെയ്യാൻ പോണത് ഒരു അൺഡ്രൈ ക്രീമാണ്. ഇത് മോംസ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ അൺഡ്രൈ ക്രീമാണ്. ഞാൻ രാത്രി കിടന്ന് ഉറങ്ങാൻ പോകുന്നതിന് കുറച്ച് മുമ്പായിരുന്നു മേക്കപ്പ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണ് ഉറങ്ങുന്നതിനേക്കാളും മുൻപായിട്ട് ഇത് അപ്ലൈ ചെയ്ത് വയ്ക്കുമ്പോൾ കുറച്ചും കൂടെ റിലാക്സിങ് ആയിരിക്കും. അതിനുശേഷം നൈറ്റ് ക്രീമാണ്, ടി എ സിയുടെ ഒരു നൈറ്റ് ക്രീമാണ്. നന്നായിട്ട് എടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഹൈഡ്രേഷനും കുറച്ചും കൂടെ നമ്മൾ മേക്കപ്പൊക്കെ അപ്ലൈ ചെയ്താണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് മോയിസ്ചറൈസ് അപ്ലൈ ചെയ്ത് കുറച്ച് നേരം ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ യാ ഓൾമോസ്റ്റ് ഡൺ. ഇനി ഒരു ഔട്ടറോ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കഴിഞ്ഞു. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.